നമസ്കാരം. ഇന്നത്തെ നമ്മളുടെ ഭക്ഷണം ചട്ടിച്ചോറാണ്. തൃശ്ശൂർ പുഴയ്ക്കിൽ കോമ്പോനേഷൻ എന്നുള്ള ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ്, ഒരു നാട്ടും പുറത്തൊരു ചായക്കട നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റിലെ ചട്ടിച്ചോറാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ വന്നു പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. പക്ഷേ ടൗണിൽ നിന്ന് ഇവിടെ എത്താൻ പറ്റുന്നില്ല, ബ്ലോക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്ന് അതിന് പറ്റിയൊരു കൂട്ട് കിട്ടി, കോമ്പോനേഷൻ വന്ന് കഴിച്ചു പോകാൻ പറ്റിയൊരു കൂട്ട് കിട്ടി. പക്ഷേ യാത്ര തുടങ്ങിയ ശേഷമാണ് ആ മനുഷ്യനോട് പറയുന്നത് അയാൾ വെജിറ്റേറിയൻ ആണെന്ന്. കോമ്പോനേഷനിൽ വന്നിട്ട് വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ആദ്യം തന്നെ ചട്ടിച്ചോറിനെ പറ്റി രണ്ട് വാക്ക്. പണ്ട് കാലങ്ങളിൽ ഗ്രാമങ്ങളിൽ, അതായത് സാധാരണ വീടുകളിൽ, തലേദിവസത്തെ ഭക്ഷണം ഉണ്ടല്ലോ, അത് ചട്ടിയിൽ വെള്ളം ഒഴിച്ചെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളം വാർന്ന് കളഞ്ഞ് അതിൽ കഴിഞ്ഞ ദിവസത്തെ കറികൾ ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ആ ചട്ടിയിലേക്ക് ഒഴിച്ച് വേറെ പാത്രമൊന്നുമില്ല, ഇതിൽ തന്നെ മിക്സ് ചെയ്ത് കഴിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു അനുഭൂതി, ആ ഒരു ഫീല്, അതിനെ ഓർമ്മിപ്പിക്കും വിധമാണ് ഇന്നത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന ചട്ടിച്ചോറ്. കുഞ്ഞ് റെസ്റ്റോറൻ്റ് ആണെങ്കിലും ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളി കേട്ടോ, നല്ല രസകരമായ ആംബിയൻസിലാണ് ഈ റെസ്റ്റോറൻറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ചട്ടിച്ചോറിനെ പറ്റി ആദ്യം തന്നെ പറയാം. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് രാജാവിൻ്റെ ചട്ടി എന്നുള്ള ഒരു ഇവരുടെ സ്പെഷ്യൽ ഐറ്റമാണ്. ചോറ്, മീൻ പൊള്ളിച്ചത്, മീൻ കറി, ബീഫ് കറി, നല്ല നാടൻ ചിക്കൻ കറി, പിന്നെ കുറച്ച് വെജിറ്റബിൾ കറികൾ, അതിൽ ഇന്ന് പൈനാപ്പിൾ ഉണ്ടായിരുന്നു, പയർ മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ മോരുണ്ടാവും, സാമ്പാറുണ്ടാവും, പപ്പടം ഉണ്ടാവും, പപ്പടം അങ്ങനെ നടുകളിങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടാവും. ഇത് എല്ലാം കൂടെ ഒരാൾ കഴിക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഹെവി ആയിരിക്കും. അതിനൊരു കാര്യം ചെയ്താൽ മതി, ചോറ് കുറച്ച് വാങ്ങിക്കുക, ഇവര് തരുന്നത് തന്നെ കുറച്ചിട്ടാണ് കേട്ടോ, ഫുഡ് വേസ്റ്റാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, പിന്നെ ചോദിച്ചാൽ പിന്നെയും തരും. എന്നിട്ട് അങ്ങോട്ട് വെച്ച് അടിക്കുക, ഏതാ നോൺ വെജിറ്റേറിയൻ. നല്ല ടേസ്റ്റിലാണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കണ്ണ പുളിയിഞ്ചി ഇല്ലേ, മധുരവും ആ ഒരു പുളിയും ആ ഒരു എരിവും എല്ലാം ഈക്വലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, എൻ്റെ അമ്മു പുളിയായിരുന്നു. ബീഫ് കറി നല്ല നാടൻ സ്റ്റൈലിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, ബീഫ് കറി എനിക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തു. ചിക്കൻ മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മൾ വീട്ടിലൊക്കെ വയ്ക്കുന്ന ഒരു കൈൻഡ് ഓഫ് ചിക്കൻ കറിയാണ്, ഒരുപാട് ആർഭാടമൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു, കൂടുതൽ പൈനാപ്പിൾ കറി ഉണ്ടായിരുന്നു, മോര്, അങ്ങനെ വിഭവസമൃദ്ധമാണ് ഭക്ഷണം. മീൻ കറിയും മീൻ പൊള്ളിച്ചതും, അയിലയാണ് മീൻ പൊള്ളിച്ചതിൽ തരുന്നത്, നല്ല അടിപൊളി പൊരിച്ച് എടുത്ത ഒരു ഫീലും കൂടെ കിട്ടി, നല്ല അടിപൊളി മീനായിരുന്നു കേട്ടോ, ഫ്രഷാണ്, ഐറ്റംസ് എല്ലാം ഫ്രഷാണ്, ഒന്നും കൊണ്ടും പേടിക്കാനില്ല. എനിക്ക് തന്നെ തോന്നി ഇതിപ്പോൾ എൻ്റെ ഷർട്ടിലാണോ കൂടുതൽ കളർഫുൾ, അതോ എൻ്റെ മേശയിലാണോ കൂടുതൽ കളർഫുൾ എന്ന്. എൻ്റെ ഷർട്ടിൽ തന്നെ ആയിരിക്കും, ഇത്രയും പൂക്കൾ വേറെ എവിടെയും കാണാൻ കിട്ടില്ല. ഞാനൊക്കെ ചെറുപ്പത്തിൽ രാവിലെ എണീറ്റ് നല്ല വെള്ളച്ചോറ് ഒഴിക്കും, ആ സമയത്ത് അധികമൊന്നും ഉണ്ടാവില്ല, ചോറ് മോരൊഴിക്കും, കൂട്ടത്തിൽ ചിലപ്പോൾ ഇന്നലത്തെ മീൻകറി ഉണ്ടാവും, അല്ലെങ്കിൽ അച്ചാറുണ്ടാവും, ചമ്മന്തി ഉണ്ടാവും. ഇന്ന് എനിക്ക് കിട്ടിയ ചമ്മന്തി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ, കല്ലിലരിച്ച ചമ്മന്തി ആണെന്ന് വിശ്വസിക്കുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ വഴിക്ക് നിങ്ങൾ കാറിൽ പോവുകയാണെന്ന് വെച്ചാൽ ഒന്ന് കയറി നോക്കേണ്ട ഒരു സ്ഥലമാണ്. ഇതല്ലാതെ ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, ഇവരുടെ ഓപ്ഷൻസിൽ നമുക്കിഷ്ടാവുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇവിടുത്തെ നല്ല കിഴിപ്പൊറോട്ട ഗംഭീരമെന്ന് പറയണ്ടായി, തൊണ്ടി മുതൽ നിന്ന് പേരിട്ടുള്ള സ്പ്രിങ് ചിക്കനും റൈസും ആയിട്ടുള്ളതും ഗംഭീരമെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ കഴിച്ചു നോക്കിയില്ല. കരിമീൻ പൊള്ളിച്ചൊക്കെ ഭയങ്കര റീസണബിൾ പ്രൈസിലാണ്, 210 രൂപയ്ക്കാണ് കരിമീൻ പൊള്ളിച്ചത് വെക്കുന്നത്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, തൃശ്ശൂർ ലൂസിയ പാലസിൽ കരിമീൻ 400-450 രൂപയൊക്കെയാണ്, അതൊക്കെ നോക്കുമ്പോൾ ഭയങ്കര റീസണബിളായിട്ടാണ് ഇവർ എല്ലാം പ്രൈസ് ചെയ്തിട്ടുള്ളത്. 250 രൂപയ്ക്ക് ഈ ചട്ടിച്ചോറുണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് വേർത്തി ആയിട്ട് തോന്നി, നിങ്ങൾ കഴിച്ചു നോക്കുക. ഈ ചട്ടിച്ചോറൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ അവസാനം
നമ്മളാ മോരും വെള്ളവും ആ പുളിയിഞ്ചിയുടെ ആ ഒരു ഒരു എന്താ പറയുക ടേസ്റ്റും എല്ലാ കറികളുടെ ഫ്ലേവറും കൂടെ അടങ്ങിയിട്ടുള്ള ആ ഒരു ലാസ്റ്റിലെ വെള്ളം ഉണ്ടല്ലോ അത് ഇങ്ങനെ തന്നെ കുടിക്കണം. അതിന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അതിങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളു നിറയണം.